എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കുന്നത് പോലെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ് കോട്ടയിലും ഒക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻ്റ് ആകുമ്പോൾ മെറിറ്റ് കോട്ടയിൽ നിരവധി സീറ്റ് വേക്കൻസികളാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അലോട്ട്മെൻ്റ് നടത്തപ്പെടുകയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമാണ് ഉള്ളത്, ടെമ്പററി അഡ്മിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മെറിറ്റിൽ അലോട്ട്മെൻ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടമുള്ള കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് അതായത് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറുന്നത് കൊണ്ട് തന്നെ അവർ പോകുന്ന ആ ഒരു വേക്കൻസി ഉണ്ടാവും. അപ്പോൾ നിരവധി വേക്കൻസിയാണ്, അതായത് ആയിരക്കണക്കിന് വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റ് മെറിറ്റിലാണ് വേക്കൻസി വരിക. അപ്പോൾ ആ ഒരു മെറിറ്റ് സീറ്റ് ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അതായത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മെറിറ്റ് സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. അതായത് ഈ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ ഈയൊരു കമ്മ്യൂണിറ്റി കോട്ടയിലും നിരവധി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിരവധി സീറ്റായിരിക്കും ഈ ഒരു മെറിറ്റ് സീറ്റിൽ, അതായത് മെറിറ്റ് സീറ്റിൽ വേക്കൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു വേക്കൻ്റ് ആയിട്ട് നിരവധി സീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള സ്കൂളും അതുപോലെ ഇഷ്ടമുള്ള കോഴ്സും അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റും കിട്ടും, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അതായത് ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും അലോട്ട്മെൻറ്റായിട്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴേക്കും ഇതുവരെ ഫുൾ എ പ്ലസ് ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോലും അലോട്ട്മെൻറ്റ് കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. കാരണം കൂടുതൽ വേക്കൻസി വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വേക്കൻസിയിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നതിനായിട്ടാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അതായത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള സ്കൂളും അതുപോലെ ഇഷ്ടമുള്ള കോഴ്സും അലോട്ട്മെൻ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റാങ്കുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഉദാഹരണത്തിന് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ റാങ്ക് ഏകദേശം 80 ആണ്, നിങ്ങളുടെ റാങ്ക് ഏകദേശം ഒരു 300 ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യാതൊരു വിധത്തിലും ടെൻഷനൊന്നും അടിക്കേണ്ട. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഈ ഒരു രീതിയിലായിരിക്കും, അതായത് ഒരു 100 ആണ് ആ ഒരു സ്കൂളിലെ റാങ്ക് എന്ന് കരുതുക. നിങ്ങളുടെ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു 1150 ഒക്കെയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററിയിലോ ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതാലോചിച്ച് വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂൺ 1 തീയതിയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റും ഈ ഒരു ജൂലൈ 1 തീയതി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.